അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. ഖുർആൻ പഠനം 389. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അസാബകും മിൻ മുസീബതിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. വമാ അൻതും ബിമുഅ്ജിസീന ഫിൽ അർദ്. وَمَا لَكُمْ مِنْ دُونِ اللَّهِ مِنْ وَلِيٍّ وَلَا نَصِيرٍ. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، وَمَا أَصَابَكُمْ مِنْ مُصِيبَةٍ فَبِمَا كَسَبَتْ أَيْدِيكُمْ. നിങ്ങൾക്ക് ഏതൊരു ബുദ്ധിമുട്ടുകളും വിപത്തുകളും ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടു തന്നെയാണ്. കൈ പ്രവർത്തിക്കാച്ചാൽ കൈ, അതായത് ശരീരത്തിന്റെ പ്രവർത്തനത്തിന്റെ പ്രധാന ഭാഗം എന്ന രൂപത്തിലാണ്. ശരീരം കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഏത് അക്രമവും കാരണത്താലാണ്. വയാഹു അൻ കസീർ, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മിക്ക തെറ്റുകളെയും അവൻ നിങ്ങൾക്ക് മാപ്പാക്കി തരുന്നതുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ ആയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. മാ അസാബക്കും മിൻ മുസീബ, നിങ്ങൾക്ക് എന്തൊരു പ്രയാസം വന്നാലും, ഐ മഹ്മാ അസാബക്കും അയ്യുഹന്നാസു മിനൽ മസാഇബി, വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നിങ്ങളെ എന്തു തന്നെ ബാധിച്ചാലും അത് ബാധിക്കുമ്പോൾ, ഫൈന്നമാഹുവാൻ സയ്യിആത്തിൻ തഖദ്ദമത്തിലക്കും, നിങ്ങൾ മുമ്പേ നിങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള തിന്മകളുടെ, തെറ്റുകളുടെ കാരണത്താലാണ് അതുണ്ടാകുന്നത്. ഇബ്നു കസീർ തന്റെ തഫ്സീർ രേഖപ്പെടുത്തുന്നത് കാണാം. എന്നാൽ വയഅഫു അൻ കസീരിൻ ഐ മിനസ്സയ്യിആത്ത്, നിങ്ങളുടെ ധാരാളം തെറ്റുകൾ അല്ലാഹു തആല ശിക്ഷിക്കാതെ മാപ്പാക്കി തരുന്നുണ്ട്. അപ്പോൾ ഫലാ യുജാസീകും അലൈഹ ബൽ യഅഫു അൻഹാ, അതിന്റെ പേരിൽ അല്ലാഹു തആല നിങ്ങളെ ശിക്ഷിക്കാതെ പ്രതിഫലം തരാതെ നിങ്ങൾക്ക് അവൻ മാപ്പ് നൽകുന്നു. കാരണം ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫാത്തിറിന്റെ 45-ാമത്തെ ആയത്തിൽ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. വലൗ യുആഖിദുല്ലാഹു, അല്ലാഹു തആല എങ്ങാനും ശിക്ഷിക്കുകയായിരുന്നെങ്കിൽ, അന്നാസ, ജനങ്ങളെ, ബിമാ കസബു, അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുടെ പേരിലൊക്കെ അല്ലാഹു തആല ശിക്ഷിച്ചിരുന്നുവെങ്കിൽ, മാ തറക്കാല നഹരിഹ മിൻ ദബ്ബ, ഈ ഭൂമിയിൽ ഒരാളെയും അല്ലാഹു തആല ബാക്കി വെക്കുമായിരുന്നില്ല. പക്ഷെ അല്ലാഹു തആല നിശ്ചിത അവധി വരെ അവർക്ക് താമസം ചെയ്തിരിക്കുന്നു. അവരുടെ അവധി എത്തിയാൽ അല്ലാഹു തആല അവന്റെ അടിമകളെ ശരിയായി കാണുന്നവൻ തന്നെയാണ് എന്ന സൂറത്തു ഫാത്തിറിന്റെ 45-ാമത്തെ ആയത്ത്. അതുകൂടി ബഹുമാനപ്പെട്ട ഇബ്നു കസീർ ഇവിടെ ഈ ആയത്തിന്റെ വ്യാഖ്യാനമായി എടുത്തുദ്ധരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വന്നു ഭവിക്കുന്ന ഏതൊരു വിപത്തും അത് നിങ്ങൾ ചെയ്തു വെച്ച തിന്മയുടെ പേരിലാണ്. എന്നാൽ നിങ്ങൾ ചെയ്തു വെച്ച എല്ലാ തിന്മകൾക്കും അല്ലാഹു തആല അതിനനുസരിച്ച് വിപത്ത് നൽകാതെ, പ്രയാസം നൽകാതെ ധാരാളം കാര്യങ്ങളെ അല്ലാഹു തആല നിങ്ങളിൽ നിന്ന് മാപ്പ് ചെയ്തു തരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞു. ഈ ഹദീസ്, ഈ ആയത്ത് വ്യാഖ്യാനിച്ചപ്പോൾ ഇബ്നു കസീർ അടക്കമുള്ള മുഫസ്സിറുകൾ അവരുടെ തഫ്സീറുകളിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഒഫിൽ ഹദീസ് സഹീഹി, സഹീഹായ ഹദീസിൽ വന്നിരിക്കുന്നു, വല്ലദീ നഫ്സീ ബിയദിഹി, അള്ളാഹുവിനെ തന്നെ സത്യം, മാ യുസീബുൽ മുഅ്മിനു മിൻ നസബിൻ വലാ വസബിൻ വലാ അമ്മിൻ വലാ ഹസനിൻ ഇല്ലാ കഫ്ഫറ അല്ലാഹു അൻഹു ബിഹാ മിൻ ഖതായാഹു ഹത്ത ശൗക യുശാഖുഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു വിശ്വാസിയെ ബാധിക്കുന്ന രോഗമാകട്ടെ, മറ്റ് ക്ഷീണങ്ങളാവട്ടെ, ടെൻഷനാവട്ടെ, ദുഃഖമാവട്ടെ, എന്ത് വിഷമം, അതൊക്കെ വിഷമങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട വിവിധ വെറൈറ്റി ആയിട്ടുള്ള വിഷമങ്ങളാണ്. ഏത് വിഷമങ്ങളാവട്ടെ, മുസ്ലിമിനെ ബാധിക്കുന്ന, മുഅ്മിനെ ബാധിക്കുന്ന ഏത് വിഷമവും, ഇല്ലാ കഫറ അല്ലാഹു അൻഹു ബിഹാ മിൻ ഖതായാഹു, അതിന്റെ കാരണത്താൽ അവന്റെ ദോഷങ്ങളിൽ നിന്ന് അല്ലാഹു തആല മാപ്പാക്കാതെ ഇരിക്കുകയില്ല. അപ്പൊ നിങ്ങളിൽ നിന്ന് വരുന്ന ദോഷങ്ങൾ, നിങ്ങളിൽ നിന്ന് വരുന്ന തെറ്റുകളെ മാപ്പാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ബാധിക്കുന്ന ഓരോ വിഷമവും, ആ വിഷമം നിങ്ങൾ സഹിക്കുമ്പോൾ, അത് നിങ്ങൾ ക്ഷമിക്കുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ ആ രോഗത്തിൽ നിങ്ങൾ പ്രയാസപ്പെടാതെ അത് നിങ്ങൾ ക്ഷമയോടുകൂടെ കൈകാര്യം ചെയ്യുമ്പോൾ, ടെൻഷൻ ഉണ്ടാകുമ്പോൾ, അങ്ങനെ തുടങ്ങിയ എല്ലാത്തിലും അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ ദോഷം പുറത്തു തരും. ഹത്ത ചൗക്കത്ത യുഷാക്കുഹ,
അവന്റെ കാലിൽ തറക്കുന്ന മുള്ളു പോലും, മുള്ളു തറക്കുമ്പോൾ ഒരു ചെറിയ വേദന മനുഷ്യരെ ബാധിക്കുമല്ലോ, ആ വേദന അനുഭവിച്ചതിന്റെ പേരിൽ പോലും അവന്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകൾ അള്ളാഹു തആല മാപ്പാക്കും. അപ്പൊ ഭൂമിയിൽ ഒരു മുസ്ലിമായ മനുഷ്യന് സംഭവിക്കുന്ന ഏതൊരു പ്രയാസമോ രോഗമോ ബുദ്ധിമുട്ടുകളോ ആ ദാരിദ്ര്യമോ എന്ത് തന്നെ ആവട്ടെ, അതുകൊണ്ടൊക്കെയും അവന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെട്ടു പോകുന്നുണ്ട്. എന്നാൽ അതുകൊണ്ട് മാത്രം പൊറുക്കപ്പെടാതെ പിന്നെയും ദോഷങ്ങൾ അവന് ധാരാളം ഉണ്ടാകും. അയാൾക്ക് അവൻ ചെയ്യും അധികരിച്ച ദോഷങ്ങൾ തൊട്ടും അള്ളാഹു തആല മാപ്പ് ചെയ്തു കൊടുക്കുകയും ചെയ്യും എന്ന ഈ ആയത്തിന്റെ ആശയം. ഇവിടെ ബഹുമാനപ്പെട്ട ഇബ്നു കസീറും അതേപോലെ തന്നെ മറ്റു മുഫസ്സിറുകളൊക്കെ ഉദ്ധരിക്കുന്നത് കാണാം. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് സമയ്യാമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമയ്യാമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ, അണുവിന്റെ അത്ര നന്മ ചെയ്താൽ അതിന്റെ പ്രതിഫലം കാണും, അണുവണി തൂക്കം തിന്മ ചെയ്താൽ അതും കാണും എന്ന് ആയത്തിറങ്ങിയപ്പോൾ, സൂറത്തുൽ ദൽസലയുടെ 7-8 ആയത്തുകൾ ഇറങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാ. അപ്പോൾ ഫംസക, മഹാനവർകൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി. വഖാൽ എന്നിട്ട് ചോദിച്ചു, യാ റസൂൽ അല്ലാഹു അല്ലാഹുവിന്റെ റസൂലെ, ഇന്നി ലറായിൻ മാ അഅ്മൽതു മിൻ ഖൈരിൻ വശരിൻ, ഞാൻ ഏതൊരു ചെറിയ നന്മ ചെയ്താലും അതിന്റെ പ്രതിഫലവും ഏതൊരു ചെറിയ തിന്മ ചെയ്താലും അതിന്റെ പ്രതിഫലവും കാണുമെന്നല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വല്ലാത്ത ബേജാറായല്ലോ എന്ന അർത്ഥത്തിൽ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഫഖാലാപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറായിത്ത മാ റായിത്ത മിമ്മാ തകറഹു, അല്ലയോ സിദ്ദീഖെ, നിങ്ങൾക്ക് വിഷമമുള്ള നിങ്ങൾ വെറുക്കുന്ന എത്രയോ സംഗതികൾ നിങ്ങൾ കാണുന്നില്ലേ, അഥവാ നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന വിഷയങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ സമ്പത്തിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ പലതിലും നിങ്ങൾക്ക് പ്രയാസകരമായിട്ടുള്ള പലതും കാണുന്നില്ലേ, ആ കാണുന്നതൊക്കെ ബഹുമൻ മതാത്തേരി, നിങ്ങൾ ചെയ്യുന്ന അണുമണി തൂക്കം തിന്മയുടെ ആ തിന്മയുടെ പ്രതിഫലം എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ അതിനുള്ള പിന്നെ ശിക്ഷ എന്ന രൂപത്തിൽ അള്ളാഹു തആല തരുന്നതാണ്. അതേസമയത്ത് നിങ്ങൾ ചെയ്യുന്ന നന്മയുടെ പ്രതിഫലങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ ഭാഗത്ത് സൂക്ഷിക്കപ്പെടുകയും എന്നിട്ട് അന്ത്യനാളിൽ നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം തന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കുകയും ചെയ്യും എന്ന് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ അടക്കമുള്ള മുഫസ്സിറുകളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ നോക്കൂ, മഹാനായ പിന്നെ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ വീണ്ടും വിശദീകരിക്കുന്നത് കാണാം. അലി ഇബ്നു നബി താലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അലാ ഉഖ്ബിറുക്കും ബി അഫ്ളി ആയത്തിൻ ഫി കിതാബില്ലാഹി അസ്സ വജൽ വ ഹദ്ദസനാ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഖുർആനിൽ ഇറങ്ങിയ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തും മുത്തുനബി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതുമായ ഒരു ആയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഓതി, വമാ അസാബക്കും മിൻ മുസീബ ഫബിമാ കസബത് ഐദീകും വയഅഫൂ അൻ കസീർ എന്ന ആയത്ത് ഓതി. ആയത്ത് ഓതിയിട്ട് മഹാനവുകൾ പറഞ്ഞു, വസഊഫസ്സിറുഹാ ലക, യാ അലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ആയത്ത് ഓതിയിട്ട് എന്നോട് പറഞ്ഞു, അലി നിങ്ങൾക്ക് ഞാൻ അത് വിശദീകരിച്ചു തരാം. എന്നിട്ട് റസൂലുള്ള വിശദീകരിച്ചു കൊടുത്തതായിട്ടാണ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു പറയുന്നത്, മാ അസാബക്കും മിൻ മറദിന്ന ഉഖൂബത്തിൻ ബലാഇൻ ഫി ദുനിയാ, നിങ്ങൾക്ക് ഭൂമിയിൽ രോഗം അല്ലെങ്കിൽ മറ്റു ശിക്ഷകൾ പരീക്ഷണങ്ങൾ ഏത് വന്നാലും ഫബിമാ കസബത്ത് ഐദീകും, അത് നിങ്ങളുടെ കൈകൾ അധ്വാനിച്ചുണ്ടാക്കിയതിന്റെ കാരണത്താലാണ്. എന്നാൽ വല്ലാഹു തആല അഹലമു മിന്നൻ യുസന്നീയ അലൈഹി ഉഖൂബത ഫിൽ ആഖിറ, ഇങ്ങനെ ഭൂമിയിൽ വെച്ച് നിങ്ങൾ ചെയ്ത തെറ്റിന് അല്ലാഹു തആല രോഗമായോ അല്ലെങ്കിൽ മറ്റു പരീക്ഷണങ്ങളായോ മറ്റു ഭൂമിയിൽ അനുവദിക്കുന്ന ശിക്ഷാ നടപടികളായോ വല്ലതും തന്നാൽ അതിന് വീണ്ടും പരലോകത്ത് ഒരിക്കൽ കൂടി ശിക്ഷ തരുന്നതിനെ തൊട്ട് അല്ലാഹു തആല സഹനമുള്ളവനാണ്. വമാ അഫല്ലാഹു അൻഹു ഫി ദുനിയാ, അല്ലാഹു തആല ദുനിയാവിൽ വെച്ച് തന്നെ മാപ്പാക്കിയിട്ടുള്ള സംഗതികളോ, ഫല്ലാഹു തആല അക്റമു മിന്ന യഊദ ബഅദാ ഹുഹി, മാപ്പ് നൽകിയതിനു ശേഷം വീണ്ടും ആ തെറ്റിന്റെ പേരിൽ ശിക്ഷിക്കുന്നതിനേക്കാൾ അള്ളാഹു തആല മാന്യനാകുന്നു, അഥവാ അള്ളാഹു മാപ്പ് ചെയ്ത തെറ്റിന്റെ പേരിൽ അവർ നിങ്ങളെ ശിക്ഷിക്കില്ല, മാപ്പ് ചെയ്യാത്ത തെറ്റുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയിൽ പരീക്ഷണങ്ങളുടെ രൂപത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം തരുന്നുമുണ്ട് എന്ന ആയത്ത് ബഹുമാനപ്പെട്ട ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആശയം അവതരിപ്പിക്കുന്ന ആയത്താണെന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുകയുണ്ടായി. അപ്പൊ നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ വെച്ച് സംഭവിക്കുന്ന പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ കൊണ്ടൊക്കെ അവന്റെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുകയാണ്. മറ്റൊരു ഹദീസ് ബഹുമാനപ്പെട്ട മുആവിയത്ത് ബിൻ അബി സുഫിയാൻ
റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖൂൽ, നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, മാ മിൻ ശൈഇൻ യുസീബുൽ മുഅ്മിന ഫീ ജസദിഹി യുഅദീഹി, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ശരീരത്തിൽ അവനെ ബുദ്ധിമുട്ടിക്കുന്ന ഏതൊരു സംഗതിയും ഇല്ലാ കഫറല്ലാഹു അൻഹു ബിഹി മിൻ സയ്യാത്തിഹി, അതുകൊണ്ട് അവന്റെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കാതിരിക്കില്ല എന്ന ഹദീസ് റസൂൽ എന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ടെന്ന് മുആവിയ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. ഇനിയും കാണാം നമുക്ക് ആയിഷ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ്, ആയിഷ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇതാക്കത്തുറത്ത് ദുനൂബുല്ലാഗതി, ഒരടിമയുടെ ദോഷം വർദ്ധിച്ചാൽ വലമെക്കുല്ലഹുമായുഫിറുഹ, ആ ദോഷം പൊറുപ്പിക്കാൻ ആവശ്യമായ മറ്റ് സംഗതികളൊന്നും അനുകൂല ഘടകങ്ങളൊന്നും അവൻ ഇല്ലതാനും, അങ്ങനെ വന്നാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഏതെങ്കിലും കാരണത്താലുള്ള ദുഃഖങ്ങൾ കൊണ്ട് പരീക്ഷിക്കും, ലിയുകഫ്റഹ, ആ ദോഷങ്ങൾ പുറത്തു കൊടുക്കാൻ വേണ്ടി. അപ്പൊ ഭൂമിയിൽ മുഅ്മിനായ മനുഷ്യന് ടെൻഷൻ ബാധിക്കുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗം വരുമ്പോൾ, സാമ്പത്തിക നഷ്ടം വരുമ്പോൾ, തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ ഒന്നും തന്നെ ഒരു വിശ്വാസി വാസ്തവത്തിൽ വറയിടാവേണ്ടതില്ല. അതൊക്കെ എന്റെ ദോഷം പൊറുപ്പിക്കാനുള്ള മാർഗമാണെന്ന നിലക്ക് അവൻ അതിനെ ക്ഷമയോടുകൂടെ കാണാനാണ് ശ്രദ്ധിക്കേണ്ടത്. എത്രത്തോളം ഒരു മനുഷ്യന്റെ ഒരു ഞരമ്പിന് ബാധിക്കുന്ന ഒരു ചെറിയ പ്രയാസം പോലും, അതേപോലെ തന്നെ അവന്റെ കാലുവഴുതി വീഴുന്നത് പോലും അവനിൽ നിന്ന് സംഭവിക്കുന്ന തെറ്റിന്റെ പേരിൽ ആ തെറ്റ് അല്ലാഹു തആല മാപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമായിട്ടേ കാണാവൂ എന്ന് ബഹുമാനപ്പെട്ട സാലിഹ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ അത് ഉദ്ധരിക്കുന്നത് കാണാൻ പറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ കൂട്ടത്തിൽ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, മഹാനവറുടെ അടുത്തേക്ക് ചില കൂട്ടുകാര് വന്നു. അദ്ദേഹം തന്റെ ശാരീരികമായ ചില ക്ഷീണത്തിൽ നിൽക്കുന്ന സമയത്ത്, അപ്പൊ അവര് വന്നിട്ട് ആ ക്ഷീണമൊക്കെ കണ്ടപ്പോ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് വലിയ വിഷമം തോന്നുന്നു ഇതൊക്കെ കണ്ടിട്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അവരെ ഈ വന്നവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അതിന്റെ പേരിൽ വിഷമിക്കേണ്ടയില്ല. കാരണം എന്താ, നിങ്ങൾ ഈ കാണുന്ന സംഗതിയൊക്കെ എന്റെ അടുത്ത് വന്നുപോയിട്ടുള്ള ഏതോ തെറ്റിന് അല്ലാഹു തആല നൽകുന്ന പിന്നെ ശിക്ഷയുടെ ഒരു പരീക്ഷണമായിട്ട് കണ്ടാൽ മതി, എന്നാൽ എത്രയോ അല്ലാഹു തആല മാപ്പാക്കിയിട്ടും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് സുമ്മ തലാ ഹാദിഹില്ലായ മഹാനവറുകൾ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഓതി, വമാ അസാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത്ത് അയ്ദീകും എന്ന് തുടങ്ങുന്ന ആയത്ത് ഓതി എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. അപ്പൊ നിങ്ങൾ കണ്ടോളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ നമുക്കിവിടെ വിശദീകരിച്ചു തരുന്നത്, നമ്മിൽ നിന്ന് സംഭവിക്കുന്ന ദോഷങ്ങൾ ഏതു തന്നെയാവട്ടെ, ആ ദോഷങ്ങളുടെ പേരിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് തന്നെ പ്രതിഫലം തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നമ്മുടെ ദോഷങ്ങൾ പൊറുപ്പിക്കാൻ ഈ ഭൂമിയിൽ വെച്ച് തരുന്ന പരീക്ഷണങ്ങളെ നമ്മൾ ക്ഷമയോടുകൂടെ കൈകാര്യം ചെയ്യുകയും നമ്മുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുകയും വേണമെന്നാണ് ഇവിടെ അല്ലാഹു തആല സൂചിപ്പിക്കുന്നത്. തുടർന്ന് അല്ലാഹു പറഞ്ഞു, വമാ അൻതും ബിമുഅ്ജിസീന, നിങ്ങൾ ഭൂമിയിൽ വെച്ച് അല്ലാഹുവിനെ പരാജയപ്പെടുത്തുന്നവരല്ല തന്നെ, അല്ലാഹുവിനെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്കാവില്ല. ഒമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യും വലാ നസീർ, അല്ലാഹുവിനെ വിട്ടുകൊണ്ട് നിങ്ങൾക്കൊരു സംരക്ഷകനോ ഒരു സഹായിയും ഇല്ല തന്നെ എന്ന് അല്ലാഹു തആല തുടർന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താ, അല്ലാഹു സുബ്ഹാനഹു വതആല ആയോട് ധിക്കാരം കാണിച്ച മനുഷ്യന്മാരെ അവരുടെ ദോഷത്തിന്റെ പേരിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ശിക്ഷിക്കണമെന്ന് അല്ലാഹു തആല തീരുമാനിച്ചാൽ, ആ തീരുമാനത്തിൽ നിന്ന് രക്ഷപ്പെടാനും പടച്ചോന്റെ ശിക്ഷയിൽ നിന്ന് ഒളിച്ചോടി ഓടാനും ഈ ഭൂമിയിൽ നിങ്ങൾക്ക് സാധിക്കില്ല. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കില്ലെന്ന് മാത്രമല്ല, എന്തുകൊണ്ട്, ബഹുമാനപ്പെട്ട ഇമാം തുബരി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം, വലാക്കിന്നക്കും ഹൈ സുക്കുന്തും ഫീ സുൽത്താനിഹി വഖബ്ദതിഹി ജാരിയത്തും ഫീകും മശിയത്തുഹു, നിങ്ങൾ ഈ ഭൂമിയുടെ ഏത് കോണിൽ ജീവിച്ചാലും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലും അവന്റെ അധികാര പരിധിയിലുമാണ് നിങ്ങളുള്ളത്. ജാരിയത്തും ഫീകും മശിയത്തുഹു, അവന്റെ പ്ലാൻ എന്താണോ അത് നിങ്ങളിൽ നടപ്പാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല കഴിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ ഒമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ, അള്ളാഹുവിനെ വിട്ടുകൊണ്ട് നിങ്ങൾക്കൊരു സംരക്ഷകനില്ല. അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ ആ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോകാനുള്ള ഒരു സംരക്ഷകനും നിങ്ങൾക്കില്ല. വലാ നസീറിന്, ഒരു സഹായിയുമില്ല. ആ സഹായി അല്ലാഹു തആല ശിക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുപോകാനുള്ള ഒരു സഹായിയും നിങ്ങൾക്കില്ല. അതുകൊണ്ട് ഫഹദറു അയ്യുഹന്നാസു മആസിഹി, അല്ലാഹുവിന് ദോഷം ചെയ്യലിനെ നിങ്ങൾ സൂക്ഷിച്ചോളൂ ജനങ്ങളെ. വത്തഖൂഹു അൻ തുഖാലിഫൂഹു, അല്ലാഹുവിന് എതിരായി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ, അല്ലാഹു കൽപ്പിച്ചതിനെതിരായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക അല്ലെ അല്ലാഹു വിരോധിച്ചതിനെതിരായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക, അതിനൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഒരാളുമില്ല എന്ന് മനസ്സിലാക്കണം. അങ്ങനെ തഖ്വയുള്ള ജീവിതം നയിക്കണം. പടച്ച റബ്ബ് വിശ്വാസികളായി ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് തന്നെ അവര് പോലും ചിലപ്പോ സാഹചര്യത്തിന് സമ്മർദ്ദം കൊണ്ടൊക്കെ ചെയ്ത്
ചെയ്തുപോകുന്ന തെറ്റുകൾ അതിൽ നിന്ന് കുറെ അള്ളാഹു തആല അവൻ സ്വന്തമായി മാപ്പാക്കുകയും മറ്റു കുറെ തെറ്റുകൾക്ക് ഭൂമിയിൽ നിന്ന് ചില പരീക്ഷണങ്ങൾ തന്നുകൊണ്ട് അള്ളാഹു തആല അവനെ പരലോകത്ത് ക്ലിയറാക്കുകയും ചെയ്യും എന്നുകൂടി ഈ ആശയങ്ങൾ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് ഒരു വിശ്വാസിക്ക് വരുന്ന പ്രയാസങ്ങൾ, ടെൻഷനുകൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ, സാമ്പത്തികമായ തകർച്ചകൾ, അടക്കമുള്ള രോഗമാവട്ടെ, മറ്റ് വിഷമങ്ങളാവട്ടെ, എന്തും വാസ്തവത്തിൽ അവന്റെ ദോഷങ്ങൾ കുറിപ്പിക്കുന്ന ഘടകങ്ങളാണ് എന്ന് മനസ്സിലാക്കി അവൻ ക്ഷമയോടുകൂടെ അതിനെ കൈകാര്യം ചെയ്യുകയും പൊറുതികേട് കാണിക്കാതിരിക്കുകയും പ്രയാസങ്ങൾ വരുമ്പോൾ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന നിലക്ക് ആത്മഹത്യയെക്കുറിച്ച് ആലോചിക്കാതിരിക്കുകയും മറിച്ച് ഈ പരീക്ഷണങ്ങളൊക്കെ അള്ളാഹു തആലന്റെ ദോഷം പൊറുപ്പിക്കാനുള്ള മാർഗമായി തന്നതാണ്, അതുകൊണ്ട് എന്റെ പൊറുതികേടുകൊണ്ട് ആ ഗുണം എനിക്ക് കിട്ടാതെ പോകരുത് എന്ന ഉയർന്ന തലത്തിലുള്ള ഒരു തിരിച്ചറിവാണ് വിശ്വാസിയെ നയിക്കേണ്ടത് എന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും ഈ വിധത്തിൽ ഈ വിഷയത്തിന്റെ ഒക്കെ അന്തസത്ത ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹു ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.